ഉള്ളത്തിന്റെ ആരംഭം ജപത്തിലും കണ്ണീരിലും മാത്രം കാണപ്പെട്ടത്. The beginning of our ministry was simply in tears and in prayer. നമ്മുടെ വേലയുടെ ആരംഭം എന്നതോ പ്രാർത്ഥനയിലും കണ്ണുനീരിലും മാത്രം ആയിരുന്നു. പണത്തിലോ വരുമാനത്തിലോ ഇന്ന കൺവെൻഷൻ ഇന്ന് ഊഴിയം ആരംഭിച്ചതല്ലേ. This ministry was not started because of the income or the money. വരുമാനം കൊണ്ടോ അല്ലെങ്കിൽ പണശേഷി കൊണ്ടോ ആരംഭിച്ച വേലയല്ല ഇത്. ആദ്യ അപ്പോസ്തലരും അപ്പടിതാണ് ഊഴിയം ചെയ്തിരുന്നത്. This is how the even the early apostles ministered. ആദ്യ നൂറ്റാണ്ടിലെ അപ്പോസ്തലന്മാരും അങ്ങനെയാണോ വേല ചെയ്തത്. മികുന്ത മനത്താലിയോടും കണ്ണീരോടും എന്ന് അപ്പോസ്തലനായ പൗൽ അപ്പോസ്തല നടപടി ഇരുപതാം അധ്യായത്തിൽ ചൊല്ലിയിരിക്കുന്നു. In Acts of the Apostles chapter 20 apostle Paul said with much tears and humility. അപ്പോസ്തലപ്രവൃത്തികൾ ഇരുപതാം അധ്യായത്തിൽ നമ്മൾ വായിക്കുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് അധികം കണ്ണുനീരോടെയും അധികം താഴ്മയോടെയും ഞങ്ങൾ നിങ്ങളുടെ ഇടയിൽ പ്രവർത്തിച്ചുവെന്നാണ്. നാം എപ്പോഴും മികുന്ത താഴ്മയോടും കണ്ണീരോടും കാണപ്പെടണം. There is always the scene with much humility and tears. നാം എല്ലായ്പ്പോഴും അധികം താഴ്മയും വളരെ കണ്ണുനീരും ഉള്ളവരായിരിക്കണം. ഒരുവരും ഒരുവരോട് കോപമായോ വൈരാഗ്യമായോ പകയായിരിക്കൂടാ. No one should be angry with another person or no one should hate another person. ആരും തമ്മിൽ തമ്മിൽ കോപമോ വൈരാഗ്യമോ പിണക്കമോ പകയോ ഉള്ളവരായിരിക്കരുത്. ഒരാൾ ഒരാളിന്റെ കുറ്റത്തെ മറ്റവർക്ക് ചൊല്ലക്കൂടാ. One person should not tell the fault of another person to some other person. ഒരാൾ വേറൊരാളിന്റെ കുറ്റത്തെ മൂന്നാമതൊരു വ്യക്തിയോട് പറയരുത്. ഒരാൾ ഒരു കുറ്റവാളിയായിരുന്നാൽ അവരോട് മാത്രം ചൊല്ലി വിളക്കപ്പെടുത്തി വിട്ടുവിടണം. If a person is at fault, you must go and tell him personally ഒരാളെ കുറ്റവാളിയായി കണ്ടാൽ ആ വ്യക്തിയോട് നേരിട്ട് അതിനെക്കുറിച്ച് പറഞ്ഞ് കുറ്റബോധം വരുത്തുക. എന്റെ സഹോദരന്റെ കുറ്റത്തെ മറ്റു സഹോദരന്റെ ചൊല്ലക്കൂടാ. I should not tell the fault of my brother to someone else. എന്റെ സഹോദരന്റെ കുറ്റത്തെ മറ്റൊരാളോട് ഞാൻ പറയരുത്. എന്റെ സഹോദരന്റെ കുറ്റത്തെ മറ്റൊരാൾക്ക് ഞാൻ ചൊല്ലക്കൂടാ. I should not tell the fault of my sister to another one. എന്റെ സഹോദരിയുടെ കുറ്റം വേറൊരാളോട് ഞാൻ പറയരുത്. അവളെ ഈ കുറ്റത്തെ അവർക്ക് ഉണർത്തി കൊടുക്കണം. You must make them to know their own fault. ഓരോരുത്തരുടെയും തെറ്റുകൾ താന്താങ്ങൾക്ക് തന്നെ ബോധ്യം വരുത്തി കൊടുക്കുക. അവർ കേട്ടാലും കേൾക്കാഞ്ഞാലും Whether they listen to that or not, but it is your duty to tell them. Avar adu kai kondalum illengilum avarkada bodhipichu kodukkena. Adu moondavathu aalukku chelli pagai undakka kudad. But you should not bring enmity by telling this matter to